വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കുക്ക് മലയാളം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് കുറുമയാണ് കേട്ടോ ഹോട്ടൽ സ്റ്റൈലിൽ അതേ രുചിയിൽ നമുക്ക് എങ്ങനെ ചില ഹോട്ടൽസിലൊക്കെ നല്ല അടിപൊളി എഗ്ഗ് കുറുമ കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം അപ്പോൾ എഗ്ഗ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ കുക്കറിൽ വെച്ചാണ് മുട്ട പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും ചേർത്ത് അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ് ഒരു വിസിൽ വെച്ചിട്ട് അങ്ങനെ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചു പിന്നെ വേണ്ട വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ എത്ര എടുത്തേന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ പിന്നെ വേണ്ടത് തേങ്ങയാണ് അധികം മൂപ്പില്ലാത്ത തേങ്ങ വേണം എടുക്കാൻ ഒരു ഭയങ്കരമായിട്ട് മൂത്ത തേങ്ങേനേക്കാളും എപ്പോഴും കറിക്ക് പച്ച തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മളധികം മൂപ്പില്ലാത്ത തേങ്ങ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് നന്നായിട്ട് അരഞ്ഞും കിട്ടും അങ്ങനെ ആകുമ്പം പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അല്പം വെള്ളം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണേൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് നമ്മളിഷ്ടം പോലെ ചെയ്യാം പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞിടക്കാണ് അപ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതിന് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ല ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പക്ഷേ ടേസ്റ്റ് കിടിലനാണ് കേട്ടോ അപ്പം നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒരുപാടങ്ങാവേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചതയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെയാണ് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് എരിവിനുസരിച്ച് എത്രയാണ് എരി ഇതിൽ വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കില്ല കുരുമുളക് പൊടി അല്പം ചേർക്കാം അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുറുമയ്ക്കൊന്നും അങ്ങനെ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചെറിയൊരു എരിവ് മാത്രം മതി അപ്പോൾ തക്കാളി ഇത്രയും മതി നന്നായി ഉടയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ കുറുമയ്ക്കൊക്കെ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഉണ്ടാവുക അപ്പോൾ തേങ്ങയിലേക്ക് കാൽ ടീസ്പൂണും ഇപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണും അപ്പോൾ മൊത്തം അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളുടെ ആ പച്ച ചുവയും സ്മെല്ലും എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ അത് ചേർത്ത് കൊടുക്കുക തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും അധികം മൂപ്പില്ലാത്ത തേങ്ങ എടുക്കുക തേങ്ങ ചേർത്തതിന് ശേഷം അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമ്മൾ സാധാരണ കുറുമ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് അല്പം ചൂടുവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ല നേരത്തെ സവോളയിൽ ചേർത്ത് ഉപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് കസൂരി കസൂരിമേത്തി എടുക്കണം അതായത് ഉലുവയില ഉണക്കിയതാണ് നമുക്ക് പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ കസൂരി കസൂരിമേത്തി ഇതാ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് ചൂടാക്കി കിട്ടും കേട്ടോ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാനുള്ള ഒരു പരിവം ആയി കിട്ടിയാൽ മതി അത് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് അപ്പോൾ അതായി അപ്പോൾ നന്നായി തിളച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് കസൂരി മേത്തി കൈവെച്ച് നന്നായി പൊടിച്ചതാണ് അത് പൊടിച്ചതിന് ശേഷം അര ടേബിൾ സ്പൂൺ ഉണ്ട് അതുകൊണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചി തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു ടൊമാറ്റോ ഫ്രൈ ചെയ്തിരുന്നു ഹോട്ടൽ സ്റ്റൈലിലോട്ടോ അതും അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ബോക്സിൽ താഴെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലൊരു നുള്ള് പഞ്ചസാര ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഒരു എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതാണ് അടിപൊളിയായിരിക്കും അപ്പോൾ മുട്ട ഒരു മുട്ട ഞാൻ രണ്ടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും മുഴുവനോടെ ഇടാം ഒന്ന് മുട്ടയൊന്നും ഉടയാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഉണ്ണിയില്ലേ ഇവിടെ ഉണ്ണിന്നാണ് കേട്ടോ പറയുക അതിന് വേറെ എന്താ പേരെന്ന് എനിക്കറിയില്ല ആ മഞ്ഞ ഉള്ളിലുള്ള ആ മഞ്ഞയില്ലേ പുഴുങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് ഞാൻ തവി ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അതിങ്ങനെ ഉടക്കിയാണ് ഒന്നിൻ്റെ ഇത് മാത്രം കേട്ടോ അപ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു എഗിൻ്റെ ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ആ ഗ്രേവിക്ക് അത് താല്പര്യം മാത്രം ചെയ്താൽ മതി ഇല്ലേ വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തിട്ട് അത് ചേർക്കുന്നതോടുകൂടി നമ്മൾ കുറുമ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ബട്ടർ ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ അഞ്ചാറ് ക്യാഷു എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി അതും പറ്റിയില്ലെങ്കിൽ നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് എടുത്തിട്ട് അത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ദോശ ഇഡ്ഡലി ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം തക്കാളി ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പം അതിൻ്റെ മുകളിലൊന്നിങ്ങനെ മുറിച്ച് വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക് യു